thank <laughs> you കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാൻ കിങ്ങിഡത്തെപ്പറ്റി വിശദമായി പഠിക്കുകയുണ്ടായി പ്ലാൻ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം പ്ലാൻ കിങ്ങിഡത്തെ താലോഫേറ്റ ഡ്രയോഫേറ്റ ടെറിഡോഫേറ്റ ജിംനോസ്പെംസ് ആൻഡിയോസ്പെയിം എന്നിങ്ങനെ വേർതിരിക്കുകയും അതിനെപ്പറ്റി ഒരു വേഗ ഐഡിയ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ ക്ലാസിഫിക്കേഷനുമായി തന്നെ ബന്ധപ്പെട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ മോർഫോളജി ക്ലാസിഫിക്കേഷനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും ആ മോർ ഒരു പ്ലാന്റിൻ്റെ മോർഫോളജി എന്താണെന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മോർഫോളജി ഓഫ് ആൻജിയോസ്പെയിൻ യുനോ ആൻജിയോസ്പെയിൻ ആൻജിയോസ്പെയിംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ദ ഫ്ലവറിങ് പ്ലാന്റ്സ് ആർ കോൾഡ് ആൻജിയോസ്പെയിംസ് വാട്ട് ആർ ദ പാർട്സ് ഓഫ് ആൻ ആൻജിയോസ്പെയിൻ നമുക്ക് ഈ പിക്ചറിലൊന്ന് നോക്കാം അതിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഏതൊക്കെയാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പാർട്സ് ഒരു ടിപ്പിക്കൽ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പടമാണ് ഇവിടെ തന്നിരിക്കുന്നത് ആ പടത്തിൽ നിങ്ങൾ നോക്കുകയാൽ മണ്ണിൻ അടിയിലായിട്ട് അതായത് അടിയിൽ കാണപ്പെടുന്ന കുറച്ച് ഭാഗമുണ്ട് മണ്ണിന് മുകളിലോട്ട് നിൽക്കുന്ന ഭാഗമുണ്ട് ആ അടിയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് എന്താ വിളിക്കുക വേര് അല്ലെങ്കിൽ റൂട്ട് എന്ന് വിളിക്കും അതുപോലെ മണ്ണിന് മുകളിലുള്ള ഭാഗത്തിന് ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം എന്ന് വിളിക്കും അപ്പോൾ ആ മണ്ണിനടിയിൽ കാണപ്പെടുന്ന റൂട്ട് അതായത് പ്രൈമറി റൂട്ടുണ്ട് സെക്കൻഡറി റൂട്ടുണ്ട് ട്രഷറി റൂട്ടുണ്ട് അതേപോലെ തന്നെ വിവിധ തരങ്ങളിലുള്ള റൂട്ടുകളൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ആ റൂട്ട് ആ മൊത്തം കൂടെ നമ്മൾ ചേർത്ത് പ്രൈമറി റൂട്ടിനെയും സെക്കൻഡറി റൂട്ടിനെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് റൂട്ട് സിസ്റ്റം എന്നും മുകളിലോട്ട് കാണുന്ന അതായത് മണ്ണിന് മുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ആ സ്റ്റെം ലീഫ് ഫ്ലവർ ഫ്രൂട്ട് അങ്ങനെയുള്ള ആ പാർട്ടുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഷൂട്ട് സിസ്റ്റം ഒന്നും വിളിക്കും ഇതിനെപ്പറ്റിയാണ് ഈ ഒരു ഈ കാണുന്ന ഈ പ്ലാന്റിൻ്റെ മോർഫോളജിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണ്ണിൻ അടിയിൽ കാണപ്പെടുന്ന റൂട്ട് സിസ്റ്റമാണ് ദ പാർട്ട് ഓഫ് ദി പ്ലാന്റ് വിച്ച് ഈസ് സീൻ അണ്ടർ ദ സോയിൽ ഈസ് കോൾഡ് റൂട്ട് യു നോ

അതിൽ നിന്ന് മുളച്ച് വരുന്ന ആ മുളയിൽ നമുക്ക് രണ്ട് പാർട്ട് കാണാം ഒന്ന് മണ്ണിന് താഴേക്ക് പോകുന്ന ഒരു ചെറിയൊരു പാർട്ടുണ്ട് അതിന് റാഡുക്കളൊന്നും മുകളിലേക്ക് വളർന്നു വരാൻ സാധിക്കുന്ന പ്ലിമ്യൂള് പ്ലിമ്യൂളിൽ നിന്ന് ഷൂട്ട് സിസ്റ്റവും റാഡുക്കളിൽ നിന്ന് റൂട്ട് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യും അപ്പോൾ ആ റൂട്ട് സിസ്റ്റത്തെ പറ്റി അല്ലെങ്കിൽ ആ റാഡുക്കൾ ഡെവലപ്പ് ചെയ്ത് ആ റൂട്ടാകുന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കുന്നത് എന്താണ് റൂട്ട് സിസ്റ്റം ഈ റൂട്ട് സിസ്റ്റത്തിൻ്റെ ധർമ്മമെന്റ് എത്ര തരത്തിലുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ റാഡുക്കൾ ഡയറക്റ്റ്ലി ഡെവലപ്സ് ഇൻ ടു എ റൂട്ട് ദാറ്റ് റൂട്ട് ഈസ് കോൾഡ് ദ പ്രൈമറി റൂട്ട് ഫ്രം ദാറ്റ് പ്രൈമറി റൂട്ട് Lateral root arises from that lateral root. Again, branches arises. The primary root, then lateral root. The second lateral root is called a secondary root. From the secondary root, again roots develops, and those roots are called a tertiary roots, and likewise. you radical germinate either. നേരെ ഒരു താഴേക്ക് ഒരു പ്രൈമറി റൂട്ട് ഉണ്ടാകുന്നു അതിനെ നമ്മൾ മലയാളത്തിൽ എന്ന് പറയും അതിൽ നിന്ന് ധാരാളം ശാഖകൾ ഉണ്ടാകുന്നു തായ്വരിൽ നിന്നുണ്ടാകുന്ന ശാഖയെ സെക്കൻഡറി റൂട്ട് റൂട്ടെന്നാണ് വിളിക്കുക ആ സെക്കൻഡറി റൂട്ടിൽ നിന്നുണ്ടാകുന്ന വീണ്ടും ഉണ്ടാകുന്ന ശാഖകളെ ടെർഷറി റൂട്ട് എന്ന് വിളിക്കും അപ്പോൾ ആ ഒരു റൂട്ട് സിസ്റ്റത്തിൽ ഡയറക്റ്റായിട്ട് റാഡുക്കൾ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൈമറി റൂട്ട് ഉണ്ടായി അതിൽ നിന്ന് സെക്കൻഡറി റൂട്ട് ഉണ്ടായി പിന്നെ ടെർഷറി റൂട്ട് ഉണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന റൂട്ട് സിസ്റ്റത്തെയാണ് നമ്മളിവിടെ കാണുന്ന ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾ കണ്ടു അപ്പോൾ അതിനൊരു പ്രൈമറി റൂട്ട് ഉണ്ട് പ്രൈമറി റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസ് വരുന്നു ആ ബ്രാഞ്ചസിൽ നിന്ന് എഗെയിൻ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു ഓൾമോസ്റ്റ് ഓൾ ഡൈക്കോട്ട് പ്ലാൻ പ്രൊസസ് ദിസ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം വിച്ച് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ദ ടാപ്പ് റൂട്ട് സിസ്റ്റം അപ്പം ഡൈക്കോട്ട് പ്ലാന്റിൽ ദിബീജപത്ര സസ്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണാൻ പറ്റും അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഒരു പ്രൈമറി റൂട്ട് ഉണ്ടാകും പ്രൈമറി റൂട്ടിൽ നിന്ന് സെക്കൻഡറി റൂട്ട് ഉണ്ടാകും സെക്കൻഡറി റൂട്ടിൽ നിന്ന് ടെർഷറി റൂട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഒരു റൂട്ട് സിസ്റ്റം നമ്മൾ കണ്ടു ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു ജെർമിനേറ്റ് ചെയ്യുന്ന സീഡിൻ്റെ പ്രത്യേകിച്ചും റൈസ് വീറ്റ് മുതലായ ചെടികളിലൊക്കെ ആ റാഡിക്കൽ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് സ്വല്പം ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്തിട്ട് അതങ്ങ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് തലമുടി നാരയുടെ പോലെ ഒരുപാട് റൂട്ടുകൾ ആ നശിച്ചു പോയ റാഡുകളിൻ്റെ പാർട്ടിൽ നിന്ന് ഒരുപാട് റൂട്ടുകൾ താഴേക്ക് ഡെവലപ്പ് ചെയ്യും അങ്ങനെയുള്ള ആ റൂട്ട് സിസ്റ്റത്തെ നമ്മൾ ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും അതെവിടെ നെല്ല് ഗോതമ്പ് അതായത് മോണോക്കോട്ട് പ്ലാന്റുകളിലെല്ലാം ഇങ്ങനെയുള്ള ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ട് അതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അതെവിടുന്ന് യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അടുക്കളിൻ്റെ ബേസ് തന്നെയാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള റൂട്ട് സിസ്റ്റം നമ്മളിപ്പോൾ കണ്ടു ഏതൊക്കെയാണ് ആ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് base of the radical get disintegrated then from the base of that, uh, that disintegrated part a large number of similar roots hair like roots arises and such type of root system is called a fibrous root system which can be met within the monocot plant like a rice wheat maize etc നിങ്ങൾക്ക് ഇത് കൂടാതെ മറ്റൊരു തരത്തിലുള്ള റൂട്ട് സിസ്റ്റവും കൂടെ കാണാൻ പറ്റും അതെന്താണെന്ന് നോക്കാം ആല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ യു മേ മെസ്സി ഫൈക്കസ് ആ ഫൈക്കസിൻ്റെ ബ്രാഞ്ചസിൽ നിന്ന് ധാരാളം റൂട്ടുകൾ താഴേക്ക് റേസ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഫൈക്കസിൻ്റെ ബ്രാഞ്ചിൽ നിന്നുണ്ടാകുന്ന റൂട്ട് റാഡിക്കളിൽ നിന്നാണോ ഉണ്ടായത് അല്ല പിന്നെ എവിടെ നിന്നാണ് ഉണ്ടായത് അത് ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ചസിൽ നിന്നാണ് എന്നാൽ കൈതേ പോലെയുള്ള ചെടികളിൽ അതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് താഴേക്ക് ഒബ്ലിക്കായിട്ട് താഴോട്ട് വളർന്നു വരും അങ്ങനെയുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട് അത് നമുക്കിവിടെ കാണാം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റൂട്ട് എറൈസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് അതർ ദാൻ റാഡിക്കൽ അപ്പോൾ ആ റാഡിക്കളിൽ നിന്നല്ലാതെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ റൂട്ട് ഉണ്ടാകുന്നു ആ റൂട്ടുകളെ നമ്മൾ അഡ്വെൻറ്റീഷ്യസ് റൂട്ട് എന്ന് വിളിക്കുന്നു അഡ്വെൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം അപ്പോൾ എത്ര ടൈപ്പ് റൂട്ട് സിസ്റ്റം നമ്മൾ ഇന്ന് കണ്ടു നമ്പർ വൺ ടാപ്പ് റൂട്ട് സിസ്റ്റം ടു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ത്രീ അഡ്വെൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം അപ്പോൾ ഈ അഡ്വെൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഈ ആലിൻ്റെ ബ്രാഞ്ചസിൽ നിന്ന് എറേസ് ചെയ്യുന്ന റൂട്ട് താഴേക്ക് വളർന്നു വന്ന മണ്ണിൽ ഉറച്ചു നിന്നിട്ട് ഒരു പില്ലർ പോലെ ആവും അപ്പോൾ ആ പില്ലർ ലൈക്ക് റൂട്ട് എവിടെ കാണുന്ന ആലിൽ കാണുന്ന ആ പില്ലർ ലൈക്ക് റൂട്ടിന് പറയുന്ന പേരാണ് പ്രോപ്പ് റൂട്ട് എന്താണ് പറയുക പ്രോപ്പ് റൂട്ട് ദ പില്ലാർ ലൈക്ക് റൂട്ട് എറൈസസ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റെം ആസിൻ Pikas or people tree. You can also meet with uh, some uh, root arises from the main stem. Those roots are uh, arising from the main stem in an uh, oblique manner. Such roots are called a uh, stilt root. Stilt root is found in pandanus, kaida. Kaida is karimba. maize. ഈ ചെടികളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഈ സ്റ്റിൽറ്റ് റൂട്ട് കാണാം അപ്പം പ്രധാനമായിട്ടും ഈ ലൈക്ക് റൂട്ടും അതുപോലെ തന്നെ സ്റ്റിൽറ്റ് റൂട്ടും നമുക്ക് പഠിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേര് മാത്രമേ നമ്മളൊന്ന് മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ ഏതൊക്കെ തരത്തിലുള്ള അഡ്വൻറ്റേജസ് റൂട്ട് ഉണ്ട് ഇനി നമുക്ക് നോക്കാം ഈ ധർമ്മം എന്താണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട് സിസ്റ്റം ഓർ റൂട്ട് എന്താണ് ചെടികൾക്ക് ഈ വേര് ചെയ്തു കൊടുക്കുന്ന ജോലി അതിൻ്റെ ധർമ്മം എന്താണ് വേരുകളുടെ ധർമ്മം എന്താണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട് ഫസ്റ്റ് വൺ ഇറ്റ് ആങ്കർ ദ പ്ലാന്റ് ഫോംലി ടു ദ സോയിൽ സോയിലേക്ക് ചെടിയെ പിടിച്ചു നിർത്തുന്നു ചെടിയെ ആണെങ്കിൽ പിടിച്ചു നിർത്തുന്നത് മണ്ണിലേക്ക് പിടിച്ചു നിർത്തുന്നത് ഈ റൂട്ടുകളാണ് അപ്പോൾ താങ്ങു നൽകുകയാണ് താങ്ങി നിർത്തുന്നു മെക്കാനിക്കൽ ഫങ്ഷനാണ് അത് ഒരു ഇതിനെ താങ്ങുന്നത് ഫിക്സ് ചെയ്യുന്നു ഇറ്റ് ഫിക്സസ് ദ പ്ലാന്റ് ഫോം ടു ദ സോയിൽ രണ്ട് ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ സോയിലിൽ നിന്ന് വാട്ടറും മിനറലും വലിച്ചെടുക്കുന്നു ഇത് വലിച്ചെടുത്ത് അത് റൂട്ടിലെ സൈലം വഴി ലീഫിലെത്തിച്ച് കൊടുക്കും അപ്പോൾ സെക്കൻഡ് ഫങ്ഷൻ അബ്സോർഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ ഇതാണ് റൂട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ ഇൻ അഡീഷൻ ടു ദീസ്

മണ്ണിന് മുകളിലേക്ക് വളർന്ന് നിൽക്കുന്ന ഇവിടെ കാണുന്നത് പോലെ മണ്ണിനു മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഈ വേരികളുടെ ചുറ്റും ധാരാളം സുഷിരങ്ങളുണ്ട് ധാരാളം സുഷിരങ്ങളുണ്ട് ലാർജ് നമ്പർ ഓഫ് പോഴ്സ് ക്യാൻ ബി സീൻ ഇൻ സച്ച് റൂട്ട് ദിസ് പോഴ്സ് ആർ കോൾഡ് ന്യുമാറ്റോ തോട് ന്യുമാറ്റോ തോട് ദ റൂട്ട് ബിയറിംഗ് ന്യുമാറ്റോ തോട്സ് ആർ കോൾഡ് ന്യുമാറ്റോ ഫോഴ്സ് അപ്പോൾ അതിന് ന്യൂമാറ്റോഫോറുകൾ എന്നാണ് വിളിക്കുന്നത് എന്താണ് ന്യൂമാറ്റോഫോഴ്സ് ദിസ് ആർ ബ്രീത്തിങ് റൂട്ട് ന്യുമാറ്റോ ഫോഴ്സ് ആർ ബ്രീത്തിങ് റൂട്ട്സ് ഇൻ ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഇൻ മാർഷ് ലാൻഡ് ഒരു റൂട്ട് എങ്ങോട്ടാണ് വളരുന്നത് മണ്ണിനടിയിലേക്കാണ് അത് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്കാണ് എന്നാൽ ഈ ബ്രീത്തിങ് റൂട്ട് അല്ലെങ്കിൽ നിമാറ്റോഫോഴ്സ് എങ്ങനെയാണ് വളരുന്നത് മണ്ണിനു മുകളിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ ബ്രീത്തിങ് റൂട്ടിന് നമുക്ക് എന്ത് പറയാം നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് പോസിറ്റീവ്ലി ഏറോട്രോപ്പിക് ഫോട്ടോട്രോപ്പിക് എന്ന് പറയാൻ പറ്റുന്നില്ല മണ്ണിന് മുകളിലോട്ട് വളർന്നുകൊണ്ട് ഇലകൾ മണ്ണിന് മുകളിലേക്കാണ് വളരുന്നത് അപ്പോൾ ആ മണ്ണിന് മുകളിൽ വളരുന്ന സൂര്യപ്രകാശത്തിന് നേരെ വളർന്നതുകൊണ്ട് അതിനെ ഫോട്ടോട്രോപ്പിക്കെന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇതിന് ഫോട്ടോ ഇത് ഫോട്ടോട്രോപ്പിസത്തിന് വേണ്ടിയല്ല അങ്ങോട്ട് വരുന്നത് ഫോട്ടോസെന്റസ് നടത്താൻ വേണ്ടിയൊന്നും അല്ല വേര് മുകളിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് താഴെ എല്ലാം വെള്ളം ആയതുകൊണ്ട് അതിനകത്ത് അതിൻ്റെ സൂഷ്നങ്ങളിലൂടെ അതിനകത്ത് ശരിക്കും വെള്ളം കിട്ടാത്തത് കൊണ്ട് മണ്ണിൻ്റെ മുകളിൽ വന്നതെന്ന് മണ്ണിൽ നിന്ന് എയർ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആ മണ്ണിൽ നിന്ന് എയർ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഉള്ളത് ഈ സ്പെഷ്യലൈസ്ഡ് അഡാപ്റ്റേഷൻ എന്തിനു വേണ്ടിയാണ് മണ്ണിന് മുകളിൽ നിന്ന് അല്ലെങ്കിൽ എയറിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഓക്സിജനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്രീത്തിങ്ങിന് വേണ്ടിയാണ് അപ്പോൾ ആ റൂട്ടുകളെയാണ് നമ്മൾ എന്താണ് ബ്രീത്തിങ് റൂട്ട് അഥവാ നിമാറ്റോഫോഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇതെല്ലാം എന്താണ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസാണ് നമുക്കിനിയും ഒരു ടാപ്പ് റൂട്ട് എടുക്കാം ഒരു ടാപ്പ് റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദ റീജിയൻസ് ഓഫ് ദി റൂട്ട് ഒരു മെയിനായിട്ടുള്ള ഒരു ടാപ്പ് റൂട്ട് അതായത് ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാ ഡൈക്കോട്ട് പ്ലാന്റുകളുടെയും ആ ടാപ്പ് റൂട്ടിൽ ഈ അതിൻ്റെ ടാപ്പ് റൂട്ടിന് എന്താ കുറച്ച് റീജിയൻസ് കാണാം റൂട്ടിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു തിമ്പിൾ ലൈക്ക് ആയിട്ടുള്ളൊരു ഉണ്ട് ദ റൂട്ട് ഈസ് കവേഡ് അറ്റ് ദ എപ്പക്സ് ബൈ എ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ഈ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർന്ന് പറയുന്ന പേരാണ് റൂട്ട് ക്യാപ്പ് റൂട്ട് ക്യാപ്പ് ഒരു അതിൻ്റെ ധർമ്മം എന്താണ് പ്രൊട്ടക്ഷനാണ് വേര് മണ്ണിലേക്ക് ഇങ്ങനെ തുളച്ചിറങ്ങി പോകുമ്പോൾ ആ മണ്ണിൻ്റെ മണ്ണ് വളരെ ഹാർഡാണ് അപ്പോൾ ആ ഹാർഡായിട്ടുള്ള പാർട്ടിലേക്ക് എന്തെങ്കിലും തുളച്ചിറങ്ങി പോകുമ്പോൾ അതിൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ മിരിസ്റ്റം റീജ്യനുണ്ട് മറ്റുള്ള റൂട്ടിൻ്റെ ആ സോഫ്റ്റ് റീജിയനൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതിനെ സഹായിക്കുന്ന ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറാണ് റൂട്ട് ക്യാപ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ എഫക്ട്സ് ഓഫ് ദി റൂട്ട് അപ്പം അതിന് തൊട്ട് മുകളിലായിട്ട് ഈ അതെന്താണ് റൂട്ട് ഗ്യാപ്പിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഭാഗം ഒരു ഈ ഫ്യൂ സെൻറ്റിമീറ്റർ കുറച്ച് ഭാഗത്ത് വളരെ തിന്നായിട്ടുള്ള എലൈവായിട്ടുള്ള ഡെൻസ് പ്രോട്ടോപ്ലാസമുള്ള തിൻവോൾഡ് ആയിട്ടുള്ള ക്ലോസ്ലി ആയിട്ടുള്ള സെൽഫ് ഐ ഡിവൈഡ് ഡിവിഷനുള്ള കഴിവുള്ള കുറച്ച് സെല്ലുകളുണ്ട് ഈ സെല്ലുകൾക്ക് മൊത്തം കൂടെ പറയുന്ന ആ റീഡ്യന് പറയുന്ന പേരാണ് മെരിസ്റ്റം എന്താണ് റീജിയൻ മെരിസ്റ്റമാറ്റിക് റീജിയൻ മെരിസ്റ്റമാറ്റിക് റീജിയൻ അപ്പം ദിസ് മെരിസ്റ്റമാറ്റിക് റീജിയൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ മീൻസ് ഓഫ് ദാറ്റ് റൂട്ട് ക്യാപ് ആ റൂട്ട് ക്യാപ്പ് എന്ത് ചെയ്യുന്നു ഇതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും അപ്പോൾ ആ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന റൂട്ട് ക്യാപ്പ് എന്ത് ചെയ്തിരിക്കുകയാണ് ഈ മെരിസ്റ്റത്തിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനു മുകളിലായിട്ട് വളരെ തിൻവാൾഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള അത് എൻലാർജ് ചെയ്യുന്ന പെർമനൻറ്റ് സെൽസുകളുണ്ട് അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് സെൽസാണ് എൻ്റെ ഡിവിഷൻ്റെ ഉള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയതാണ് അങ്ങനെയുള്ള ആ റീജിയണിനെ നമ്മൾ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയും ആക്ച്വലി ദിസ് റീജിയൻ ഓഫ് ഇലോങ്ങിയേഷൻ ദ സെൽസ് ഓഫ് ദ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ വിൽ ഡെവലപ്പ് ഫ്രം ദ മെരിസ്റ്റം ആ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആ റീജ്യൻസ് ഓഫ് ഇലോങ്ങേഷനിലുള്ള കുറേ സെല്ലുകൾ നമുക്കവിടെ കാണാൻ പറ്റും അതിനും കുറച്ചുകൂടെ മുകളിലായിട്ട് ഈ സെല്ലുകൾ കുറച്ചുകൂടെ മെച്യൂറാകുകയാണ് അത് ആ റാപ്പിഡ് ഇലോങ്ങേഷനൊക്കെ കഴിഞ്ഞ് എൻലാർജ്മെൻറ്റും കഴിഞ്ഞ് അതെന്ത് ചെയ്തു മെച്യുറേഷനിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ മെച്യുറേഷൻ്റെ ടൈമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ സം ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി സെൽസ് ഈ ഹെയർ ലൈക്ക് ഔട്ട് ഔട്ട്ഗ്രോത്തിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ഹെയർ അപ്പോൾ ആ റൂട്ട് ഹെയർ ഉള്ള റീജിയന് റീജിയൻ ഓഫ് റൂട്ട് ഹെയർ എന്നോ അല്ലെങ്കിൽ റീജിയൻ ഓഫ് മെച്യുറേഷൻ എന്നോ പറയാം റീജിയൻ ഓഫ് എ അപ്പോൾ വാട്ട് ആർ ദ റീജിയൻസ് ഓഫ് എ റൂട്ട് റൂട്ടിൻ്റെ റീജ്യൻ ഏതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഫിഗർ അങ്ങനെ തന്നിട്ട് ആ റീജിയൻസ് ഓരോന്നും നിങ്ങൾ അടയാളപ്പെടുത്താൻ പറയും അപ്പോൾ ഏറ്റവും താഴെ അതിൻ്റെ എപ്പക്സില് എന്തുണ്ട് ഒരു റൂട്ട് ക്യാപ്പ് അതിന് തൊട്ടുമുകളിലായിട്ട് കുറച്ച് മെരിസ്റ്റമാറ്റിക് സെൽസ് ആ മെരിശത്തിൽ നിന്നുണ്ടാകുന്ന പെർമനൻറ്റ് സെൽസ് അതിനെ നമ്മളെന്ത് വിളിക്കുന്നു റീജ്യൻ ഓഫ് ഇലോങ്ങേഷൻ ആ സെല്ലുകളുടെ പ്രത്യേകത എന്താണ് അതിന് നീളം വെക്കാം അത് എൻലാർജ് ചെയ്യും റാപ്പിഡ് ഇലോങ്ങേഷൻ ദേ അണ്ടർഗോസ് റാപ്പിഡ് ഇലോംഗേഷൻ ആൻഡ് എൻലാർജ്മെൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദി റൂട്ട് ഇൻ ലെങ് ഈ റീജ്യൻ ഓഫ് ഇലോങ്ങേഷനുള്ള സെല്ലുകളാണ് ഈ റൂട്ടിൻ്റെ ലെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഇനി അതിനു തൊട്ടു മുകളിലായിട്ട് ഉള്ള റൂട്ടിൻ്റെ ആ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് നിന്ന് എന്തുണ്ടാകുന്നു ചെറിയ ചെറിയ ഹെയർ ലൈക്ക് ഇലോങ്ങേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു ആ അതിനെ നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നു ആ എപ്പിഡർമൽ റീഡിയനിൽ നിന്ന് വെരി ഫൈനായിട്ട് ആയിട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു അല്ലെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിച്ച പേരെന്താണ് റൂട്ട് ഹെയർ അപ്പോൾ ആ റൂട്ട് ഹെയർ ഉള്ള റീഡിയണിനെ നമ്മളെന്ത് വിളിച്ചു

ഈ പറയുന്ന ഫിക്സേഷനും അബ്സോർഷനും കൂടാതെ മറ്റ് ചില ഫങ്ഷനുകളോട് ചെയ്യുന്നു ഒന്നാണ് നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ സപ്പോർട്ട് അതുകൂടാതെ ചില റൂട്ടുകൾ ടാപ്പ് റൂട്ടുകളുമുണ്ട് ഫൈബ്രസ് റൂട്ടുകളുമുണ്ട് അല്ലെങ്കിൽ അഡ്വെൻറ്റീഷ്യസ് റൂട്ടുണ്ട് ഇത് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ കപ്പയുണ്ടാകും ആ കപ്പയിൽ കപ്പ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അഡ്വെൻറ്റീഷ്യസ് റൂട്ടിൽ നിന്നാണ് അതായത് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നുണ്ടാകുന്ന റൂട്ട് എന്ത് ചെയ്യുന്നു ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് ഈ സാധനങ്ങളൊക്കെ എന്താണ് ടാപ്പ് ടാപ്റൂട്ടാണ് അപ്പോൾ ആ ക്യാരറ്റും ടർണിപ്പും അല്ലെ ബീട്രൂട്ടും അത് അവിടെയൊക്കെ ഉള്ള ആ റൂട്ട് എന്ത് ചെയ്യുന്നു ഫുഡിനെ സ്റ്റോർ ചെയ്യുക അത് ടാപ് റൂട്ടാണ് അതുപോലെ എന്താണ് പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ എന്തുവാ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിലും എന്താണ്ട് ഈ കപ്പയെ പോലെ അഡ്വൻറ്റേഷ്യസ് റൂട്ടിൽ നിന്നാണ് ആ ഫുഡിനെ സംഭരിച്ചു വെക്കുന്നത് അപ്പം റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ അതിനെ ഈ റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കുക നോർമലി ദ റൂട്ട് ഫിക്സസ് ദ പ്ലാൻ ഫേമിലി ടു ദ സോയിൽ ആൻഡ് ഓൾസോ അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ അബ്സോർബ്സ്

ഈ പറയുന്ന സ്വീറ്റ് പൊട്ടറ്റോ ടപ്പിയോക്ക ഇവിടെയെല്ലാം റൂട്ട് റൂട്ടിൽ എന്ത് ചെയ്യുന്നു ഫുഡ് സ്റ്റോർ ചെയ്യുന്നു അപ്പം അതേപോലെ തന്നെ നമ്മൾ സ്റ്റിൽറ്റ് റൂട്ടും പ്രോപ്പർ റൂട്ടും പറഞ്ഞിരുന്നു എന്താണ് പ്രോപ്പർ റൂട്ട് പില്ലർ ലൈക്ക് റൂട്ടാണ് എവിടെയാണത് കാണപ്പെടുന്നത് ഫൈക്കസിലെ ആലിൽ എന്താണതുപോലെ പില്ലർ പോലെ ഇരിക്കും പില്ലർ പോലെയുള്ള പില്ലർ ലൈക്ക് റൂട്ട് അറൈസസ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് സ്റ്റെം ഇറ്റ് ഫിക്സസ് ദ പ്ലാന്റ് ഫേമിലിറ്റി ടു ദ സോയിൽ ദാറ്റ് ഈസ് മെക്കാനിക്കൽ സപ്പോർട്ട് ആസിൻ പൻഡാനസ് ഷുഗർ കെയിൻ മെയ്സ് എക്സെട്ര റൂട്ട് അറൈസസ് ഫ്രം ദ മെയിൻ സ്റ്റെ ഇറ്റ് ഗ്രോസ് സൊബ്ലിക്ലി ഡൗൺവേർഡ്സ് ആൻഡ് ഫിക്സസ് ദ സോയിൽ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ മെക്കാനിക്കൽ സപ്പോർട്ട് നമ്മൾ പറഞ്ഞു അതുപോലെ പറഞ്ഞു എന്താണ് മാർഷി പ്ലേസസിൽ വളരുന്ന റൈസ് ഓഫറ അവിസീനിയ മുതലായ പ്ലാന്റുകളിൽ എന്തുകൊണ്ട് ചില പിന്നെ വേരുകൾ മണ്ണിന് മുകളിലേക്ക് വെർട്ടിക്കലി ഗ്രോ അപ്പ് വേർഡ്സ് ഈ റൂട്ടുകൾക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ന്യുമാറ്റോഫോഴ്സ് എന്തുകൊണ്ടാണ് ന്യൂമാറ്റോഫോഴ്സ് എന്ന് വിളിക്കുന്നതിന് വിളിക്കുന്നത് അതിന് ആ റൂട്ടിൽ ഒരുപാട് സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങളെ ന്യുമാറ്റോത്തോടെന്ന് വിളിക്കും ഈ ന്യുമാറ്റോത്തോടുള്ള ഈ സുഷിരങ്ങളുള്ള മണ്ണിന് മുകളിലേക്ക് വളരുന്ന പോസിറ്റീവ്ലി ഏറോട്രോപ്പിക്കായിട്ടുള്ള നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്കായിട്ടുള്ള ഈ വേരുകൾക്ക് നമ്മൾ പറഞ്ഞ പേരെന്താണ് ന്യൂമാറ്റോഫോഴ്സ് ആണ് ഇതിൻ്റെ ധർമ്മം എന്താണ് റെസ്പിറേഷൻ ഹെൽപ് ടു ഗെറ്റ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ റെസ്പിറേഷന് ആവശ്യമായ ഓക്സിജന് വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വേരുകളുടെ ഫംഗ്ഷൻ അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് മോർഫോളജിയിൽ ചെടിയുടെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് കണ്ടു ദ പാർട്ട് ഓഫ് ദി പ്ലാന്റ് വിച്ച് ഈസ് സീൻ അണ്ടർ ദ സോയിൽ ഇതിനെന്താ പറയുന്ന പേര് റൂട്ട് എത്ര തരത്തിലുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട് മൂന്ന് തരത്തിലുള്ള റൂട്ട് സിസ്റ്റം ഏതൊക്കെയാണത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അഡ്വെൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം രണ്ട് റൂട്ട് സിസ്റ്റം ഏതൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത് റാഡിക്കളിൽ നിന്നാണ് എന്നാൽ റാഡിക്കളിൽ നിന്നല്ലാതെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വളരുന്ന വേരുകൾക്ക് നമ്മളൊരു പേര് പറയാം എന്താണ് എന്താണതിന് പറയുന്ന പേര് അഡ്വെൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട് ഇനി നമുക്ക് റീജ്യൻസ് ഓഫ് ദി റൂട്ട് നോക്കാം ഏതൊക്കെയായിരുന്നു റൂട്ട് റീജ്യൻസ് ഓഫ് ദി റൂട്ട് റൂട്ടിൻ്റെ ഏറ്റവും എപ്പക്സിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റൂട്ട് ക്യാപ്പുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് ഉണ്ട് അതിന് മുകളിലായിട്ട് റീജിയൻസ് ഓഫ് ഉണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് റൂട്ട് ഹെയർ സോൺ ഉണ്ട് അതാണ് ഒരു റീജിയൻസ് ഓഫ് റൂട്ട് പിന്നെന്താണ് റൂട്ടിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞത് റൂട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് ആങ്കറിങ്ങും അബ്സോർഷനും അതിനെ കൂടാതെ ഇത് മറ്റ് ചില ഫങ്ഷൻ കൂടി ചെയ്യുന്നു അപ്പോൾ ഉള്ള റൂട്ടുകൾക്ക് നമ്മൾ ഒരു പേര് പറഞ്ഞു മോഡിഫിക്കേഷൻസ് ഓഫ് എ റൂട്ട് അപ്പോൾ മോഡിഫിക്കേഷൻസ് എന്തിനു വേണ്ടിയാണ് ഒന്ന് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടി മറ്റൊന്ന് സ്റ്റോറേജ് എഫ് വേണ്ടി മറ്റൊന്ന് ബ്രീത്തിങ്ങിന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇത് അത് നന്നായിട്ടത് വായിച്ചും ഇത് കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോട്ടണി ഡയറിയിൽ ചെയ്യേണ്ട കുറിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ചെടികളുടെ വേരുകൾ നിരീക്ഷിക്കുക നിങ്ങളുടെ ലോക്കലായിട്ടുള്ള നിങ്ങളുടെ ഏരിയയിൽ കാണുന്ന വേരുകൾ കളക്റ്റ് ചെയ്യുക ആ വേരുകൾ കളക്ട് ചെയ്തിട്ട് അത് ഏത് ടൈപ്പ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നു എന്ന് പരിശോധിക്കുക രണ്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്ന റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ് അത് ഏതെങ്കിലും അഡീഷണൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഈ തൊട്ടാവാടിയൊക്കെ മൈമോസപ്പിടിക്ക ഒക്കെ പറിച്ചു നോക്കണം അതിൻ്റെയൊക്കെ റൂട്ടിൽ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതുപോലെ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള ഏത് ചെടിയെടുത്തായിട്ടും ആ ചെടിയുടെ അത് കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ പേര് പരിശോധിച്ച് നോക്കുക അപ്പോൾ ആ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേകതകൾ നിങ്ങളുടെ ബോട്ടണി ഡയറിയിൽ കുറിക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താണ് പേര് അതിൻ്റെ എന്താണ് അതിൻ്റെ ധർമ്മം എന്താണ് അഡീഷണൽ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു നിങ്ങൾ അസൈൻമെൻറ്റും നിങ്ങൾ ചെയ്യുമെന്ന് പരിപൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ ചെയ്യുന്ന അസൈൻമെൻറ്റ് കാണിക്കുകയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി നിങ്ങൾ നിങ്ങളുടെ സയൻസ് അല്ലെങ്കിൽ ബോട്ടണി ഡയറിയിൽ കുറിച്ച് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ ക്ലാസ് അവസാനിക്കുന്നു